ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റിൻ്റെ മറ്റൊരു ആവേശകരമായിട്ടുള്ള മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും നമ്മുടെ മത്സരത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് ഓൺ ചെയ്ത് വെക്കുക. കേരള ബ്ലാസ്റ്റിൻ്റെ ഈ ഒരു സീസണിലെ നാലാമത്തെ മത്സരം, രണ്ടാമത്തെ എവേ മത്സരം. ആദ്യ എവേ മത്സരത്തിലെ സമനിലയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. ലൈനപ്പിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ അതേ ലൈനപ്പ് തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിലും മിഗായിൽ സ്റ്റേറി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 20 മിനിറ്റ് എന്ന് പറയുന്നത് കിടിലും പെർഫോമൻസ് ആയിരുന്നു. രണ്ട് ഗോളുകളാണ് ആദ്യ 20 മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തത്. ഹിസിയു സിമിനസിന്റെ അസിസ്റ്റിൽ നോവയാണ് ആദ്യം ഗോൾ നേടിയത്. നോവ എല്ലാ മത്സരത്തെ പോലെയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഹിസിയുസും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. നോവയുടെ അസിസ്റ്റിൽ ഇസ്യൂസാണ് കേരള ബ്ലാസ്റ്റിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റിന്റെ ആരാധകരൊക്കെ ആവേശത്തിലായതുകൊണ്ടാണ് ഈ രണ്ട് ഗോളുകൾ പിറക്കുന്നത്. പക്ഷേ ആ ഒരു സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. 29-ാം മിനിറ്റിൽ ഓൺ ഗോളിലൂടെ ഒഡീഷ എഫ് സി തിരിച്ചടിക്കുന്നു. കോയഫിന്റെ ഓൺ ഗോൾ ആയിരുന്നു അത്. അവിടെ സച്ചിന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് ആ ഒരു ഗോളിന് കാരണം. 36-ാം മിനിറ്റിൽ മൗറിഷ കൂടി ഗോൾ നേടുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ഡൗൺ ആയി. ജയിച്ചെന്ന് ഉറപ്പിച്ച മത്സരമാണ് കൈവിട്ടു പോകുന്നത്. എന്തായാലും സച്ചിൻ ഒരു നിരാശാജനകമായൊരു തുടക്കം തന്നെയാണ് ഈ ഒരു സീസണിൽ. ആ ഇഞ്ചുറിക്ക് ശേഷം മികച്ച ഫോമിലേക്ക് ഉയരാൻ താരം സാധിച്ചിട്ടില്ല. ഇന്ന് ചില സേവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്ര മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല. ഈ ഒരു മോശം ഫോം തുടരുകയാണെങ്കിൽ സച്ചിന് പകരം സോമകുമാർ വരേണ്ടി വരും. ഈ ഡാനിഷ് ഫർഗിനെ കുറിച്ചാണ് പറയേണ്ടത്. താരം ഒഡീഷയ്ക്ക് വേണ്ടിയിട്ടാണോ കളിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന മത്സരം തന്നെയായിരുന്നു ഇന്ന്. അങ്ങനെയൊരു പ്രകടനമായിരുന്നു ഡാനിഷിന്റെ ഭാഗത്ത് നിന്നും. എങ്ങനെയാണ് ഇപ്പോഴും താരം ഫസ്റ്റ് ഇലവനിൽ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ മത്സരത്തിലും വളരെ മോശം പ്രകടനമായിരുന്നു, ഈ ഒരു മത്സരത്തിലും അതിനേക്കാൾ മോശം പ്രകടനമായിരുന്നു. എന്തായാലും ലൂണ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത്. എന്നാലും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്തായാലും ജയിക്കേണ്ട രണ്ട് മത്സരങ്ങളാണ് കൈവിട്ടു പോയത്. ക്രിസ്തുനെതിരെയും ജയിക്കാൻ പറ്റിയ മത്സരമായിരുന്നു ഈ ഒരു മത്സരം. അതിനേക്കാൾ മികച്ച രീതിയിൽ ജയിക്കാൻ പറ്റിയ ഒരു മത്സരം തന്നെ ആയിരുന്നു. മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.